പിന്നെ കൂടുതലായിട്ട് സിനിമയിലോട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അസുഖം കുറേ ചെറുതായിട്ട് ഇങ്ങനെയില്ല. അത് അവൾ ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പണ്ട് നല്ല കേട്ടോ, ഒരുപാട് ക്വാളിഫൈഡ് ആണ്, നല്ല ബോൾഡാണ്. നമ്മളൊന്നും അവിടെ നമ്മളിങ്ങോട്ട് കേൾക്കാൻ നമ്മൾ അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും ജീവിതത്തിൽ ഒന്നിലേറെ തവണ പ്രതിസന്ധി ഘട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന നടിയാണ് മമത മോഹൻദാസ്. കരിയറിൽ തിരക്കേറിയ സമയത്താണ് അപ്രതീക്ഷിതമായി നടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത്. അമേരിക്കയിൽ പോയി ചികിത്സ നടത്തി പഴയ ജീവിതത്തിലേക്ക് താരം തിരിച്ചെത്തി. അടുത്തിടെയാണ് ചർമ്മത്തെ വിറ്റിലിഗോ എന്ന അവസ്ഥ കൂടി ബാധിച്ചത്. ഇതിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. മമതയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടിയുടെ പിതാവിന്റെ സഹോദരനായ നിർമ്മാതാവും സംഗീത സംവിധായകനുമായ എൻ വി ഹരിദാസ്. മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് ട്രീറ്റ്മെൻ്റ്. ഇവിടെ നിറയെ ട്രീറ്റ്മെൻറ് എടുത്തു, പല സ്ഥലത്തും എടുത്തിട്ടൊന്നും കംപ്ലീറ്റായിട്ട് വിട്ടുപോയില്ല. പിന്നെയാണ് അമേരിക്കൻ. ഇപ്പോഴും ഇഞ്ചക്ഷൻ ഉണ്ടായി. ഇപ്പം കഴിഞ്ഞ മാസം ഇഞ്ചക്ഷൻ ഉണ്ട് അമേരിക്ക പോയിട്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ തിരിച്ച് കൊച്ചിൻ മദ്രാസ് വന്നില്ല. സിനിമാ രംഗത്തേക്ക് മമത കടന്നു വന്നതിനെക്കുറിച്ചും പിന്നീട് അസുഖം ബാധിച്ചതിനെക്കുറിച്ചും എൻ വി ഹരിദാസ് പറഞ്ഞിരുന്നു. മയൂഖത്തിന് ശേഷം 2-3 പടത്തിൽ അഭിനയിച്ചു. അതിനുശേഷം അഭിനയിക്കേണ്ടെന്ന് തീരുമാനിച്ചപ്പോഴാണ് മമ്മൂട്ടി നേരിട്ട് ബസ് കണ്ടക്ടർ എന്ന സിനിമയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിച്ചു. പിന്നീട് മോഹൻലാലിൻ്റെ പടത്തിലും അഭിനയിച്ചു. അങ്ങനെ പിന്നെ കുറേ സിനിമകൾ ചെയ്തു. അവളായിട്ട് എവിടെയും പോയി അവസരം ചോദിച്ചതല്ല. മമതയ്ക്ക് വന്ന അവസരങ്ങളാണിതെന്നും എൻ വി ഹരിദാസ് പറയുന്നു. തെലുങ്കിൽ വിളിച്ചിരുന്നു. തെലുങ്കിൽ പാടിയ പാട്ടിന് ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു. ഇപ്പോൾ കൂടുതലായും സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പെണ്ണൊന്നുമല്ല. വളരെ ബോൾഡാണ്, ക്വാളിഫൈഡാണ്. നമ്മൾ അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. പല സ്ഥലങ്ങളിൽ ചികിത്സിച്ചു, എന്നിട്ടും മുഴുവനായിട്ടും വിട്ടുപോയില്ല. പിന്നെയാണ് അമേരിക്കയിൽ പോയത്. ഇപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ഇപ്പോഴും അഭിനയിക്കുന്നുമുണ്ട്. പക്ഷേ റെഗുലറായി ചെയ്യാൻ പറ്റില്ല. എല്ലാ മാസവും 15 ദിവസം അമേരിക്കയിൽ പോയി തന്നെ ഇഞ്ചക്ഷൻ എടുക്കണം. മുടികൊഴിച്ചിൽ ഇപ്പോഴില്ല. നേരത്തെ മുടി കൊഴിഞ്ഞ് വിഗ്ഗെല്ലാം വെച്ചിരുന്നു. ഇപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മുടിക്കൊരു കുഴപ്പവുമില്ല. കയ്യിൽ ചെറിയൊരു കളർ മാറ്റമുണ്ട്. അതിന് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തുടരെയുള്ള ചികിത്സയാൽ ഇപ്പോൾ ചെറിയ മാനസിക വിഷമം മമതയ്ക്കുണ്ടെന്നും എൻ വി ഹരിദാസ് പറയുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് അത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നെന്നും എൻ വി ഹരിദാസ് വ്യക്തമാക്കി. അസുഖത്തെ സധൈര്യം മമത നേരിട്ടെന്നും അദ്ദേഹം പറയുന്നു. മരുന്നുള്ള സ്ഥലം കണ്ടുപിടിച്ചു. അച്ഛനോടും അമ്മയോടും നിങ്ങളാരും വരേണ്ട, ഞാൻ തന്നെ പോയിക്കൊള്ളുമെന്ന് അവൾ പറഞ്ഞു.